ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മളൊരു ബീഫ് വിന്താലു ആണ് ഉണ്ടാക്കുന്നുട്ടോ. വളരെ ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റുന്ന, അത് സാധാരണ ഇത് പോർക്കൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കാറ്, എന്നാലും ഇപ്പോൾ ബീഫും ചിക്കനും അതുപോലത്തെ ഫിഷൊക്കെ ഈ വിന്താലു ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോത്തിറച്ചി കൊണ്ട് ഒരു ബീഫ് വിന്താലു. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പെരിഞ്ചീരം ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ പെരിഞ്ചീരം ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഒന്നര ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആദ്യം ഇതൊന്ന് പൊടിച്ചിട്ട് വരാം. ഇനി ഞാൻ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് ഒരു മൂന്ന് പീസ് മുരിങ്ങയുടെ തോലും കൂടി എടുത്തിട്ടുണ്ട്. ഈ നാല് ഐറ്റം കൂടി ആ ജാറിലോട്ട് ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് വരാം. മുരിങ്ങാത്തോലിടുന്ന നമ്മൾ ദഹനത്തിന് നല്ലതാണ് കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് അതിട്ട് കൊടുത്തത്. അപ്പോൾ അതെല്ലാം ഞാൻ ജാറിലോട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് പേസ്റ്റാക്കി എടുത്ത് വരാം. അപ്പോൾ ഞാനിത് നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് ഞാൻ ഒരു രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ ഒഴിക്കുമ്പോഴാണ് കേട്ടോ ഈ നമ്മളീ വിന്താലുക്ക് ഒരു പുളിപ്പ് രസം വരുന്നത്. വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ബീഫ് കൂടെ നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ മൂന്ന് സവോള കേട്ടോ, മൂന്ന് സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഓംപ്ലേറ്റിനൊക്കെ കട്ട് ചെയ്യണമാതിരി വളരെ നൈസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കടായി ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണയിൽ ബീഫ് തയ്യാറാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സവോള അരി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഉപ്പ് പറ്റുന്ന നമ്മൾ നേരത്തെ മസാലയിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, ആ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. സവോള നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ചെടുത്ത മസാല പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാൽ ഒന്ന് മസാല ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമ്മളിപ്പോൾ അതിൽ ഗരം മസാല ചേർക്കുന്നില്ല കേട്ടോ. ഗരം മസാലയും കറിവേപ്പിലയും നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാല നന്നായിട്ട് വെന്ത് വഴലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ബീഫ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കുറച്ച് കുറച്ച് എല്ലിൻ്റെ പീസുകളും കൂടി ഇടണം കേട്ടോ. എല്ലുള്ള പീസും കൂടി ഇട്ട് ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് വരും. ബീഫ് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം നല്ല ചൂട് വെള്ളമാണ് കേട്ടോ.
ഇപ്പോൾ ബീഫ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു മുക്കാൽ ടു ഒരു മണിക്കൂർ സമയമെങ്കിലും ഇത് വേവിക്കേണ്ടി വരും ബീഫ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്കത് അടച്ച് വെച്ചിട്ട് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു മുക്കാൽ മണിക്കൂറായിട്ട് അത് വേവിക്കണമെന്ന് കേട്ടിട്ടുണ്ടോ. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒന്ന് വറ്റി കഴിഞ്ഞാൽ നമ്മൾ ബീഫ് വിന്താലു കറിയൊക്കെ നല്ല ടൈറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുത്ത്, കൂടുതലായിട്ട് വറ്റിക്കേണ്ടത്, തണുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വറ്റും. ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കും. ഇപ്പോൾ കറി നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ഓഫ് ചെയ്യാം. അതിനു മുമ്പായിട്ട് കുറച്ച് കറി ചേർക്കുക, ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഒന്നിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കും. ഇനി നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ കണ്ട ഈ എല്ലിൻ്റെ എല്ല് ബീഫ് ഉണ്ടല്ലോ കണ്ടോ, ബീഫൊക്കെ വേറെ ആയിട്ട് നല്ല വിട്ട് നിൽക്കുന്നുണ്ട്. ഇതുമൊക്കെ ഈ ബീഫ് കഴിക്കാൻ വളരെ ടേസ്റ്റ് ഉണ്ടോ അപ്പം, നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ. അപ്പോൾ ഞാൻ തീയനെ ഓഫ് ചെയ്യാൻ, ആ ഗരം മസാലയും കറിവേപ്പിലും കൂടി ചേർത്തപ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ. സൂപ്പർ വിന്താലു എന്ന് തന്നെ പറയാം. വിന്താലു അറിയാലോ, നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. അപ്പോൾ ഇത്രയും ഗ്രേവി ഉണ്ടാവില്ല ഇതിൽ കേട്ടോ. ഈ ഗ്രേവിയൊക്കെ നമ്മൾ ഈ ബീഫിലോട്ട് പിടിച്ച് ഒരു പ്രത്യേക ഒരു പുളിപ്പരസം, നമ്മൾ വിനീഗറൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പ്രത്യേക ഒരു പുളിപ്പരസമൊക്കെ ഉണ്ടാവും. അപ്പോൾ കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾക്ക് ഒരു കുക്കലിട്ട് വേവിക്കുക നല്ലതിൽ, നമ്മൾ കടിക്കട്ടിലൊരു പാത്രത്തിൽ തന്നെ ഇട്ട് വേവിക്കുകയാണ്ട് ഇതൊരു പ്രത്യേകിച്ചൊരു രസം ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും. ബൈ ബൈ.